നമസ്കാരം. വൈദ്യചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വൈദ്യചിന്ത വിഷചികിത്സയോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആയുർവേദത്തിലെ എട്ടംഗങ്ങളിൽ ഒരു അംഗമാണല്ലോ വിഷം ചികിത്സ എന്നുള്ളത്. ഒരുവിധം വിഷങ്ങളെല്ലാം ആയുർവേദത്തിൽ ചികിത്സിക്കാറുണ്ട്. സർപ്പവിഷമായാലും അതല്ലാതെ മറ്റു ജീവികളിൽ നിന്നുണ്ടാകുന്ന വിഷങ്ങളായാലും അതല്ലെങ്കിൽ സ്ഥാവര വിഷം എന്ന് പറയുന്നതായ മറ്റു രൂപത്തിലുള്ള വിഷച്ചെടികളിൽ നിന്നോ വൃക്ഷങ്ങളിൽ നിന്നോ എല്ലാം ഉണ്ടാകുന്ന വിഷമായാലും ഇതിനെല്ലാറ്റിലും മൊത്തമായിട്ട് വിഷചികിത്സ എന്ന പേരിൽ ആയുർവേദത്തിൽ ചികിത്സ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങൾ, പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞു കാണുന്നുണ്ട്. അഷ്ടാംഗഹൃദയത്തിലും സുശ്രുതത്തിലും വളരെ പ്രാമാണികമായിട്ട് ഈ വിഷയം വിവരിക്കുന്നുണ്ട്. അതുപോലെ കേരളീയമായിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുണ്ട്, അതിലും കാണാം. ഇപ്പോൾ ജ്യോത്സ്നിക വിഷനാരായണീയം, അങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങൾ, അതിലെല്ലാം വിഷചികിത്സ പറയുന്നുണ്ട്. വിഷചികിത്സയുടെ ഒരു പാരമ്പര്യം തന്നെ കേരളത്തിൽ നിലനിന്നിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഒരു രണ്ട് പരമ്പര ഉണ്ടായിരുന്നത്, ആ രണ്ട് പരമ്പരയും ഇന്ന് നിലവിലില്ല. അപ്പം എന്താ വെച്ചാൽ പരമ്പര നിന്ന് കഴിഞ്ഞു, അത് കാരണം ചികിത്സ തുലം അത് ലോപിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം ഓടിയെത്തുന്ന ചിന്ത സർപ്പവിഷത്തിനെ കുറിച്ചാണ്. ഈ സർപ്പവിഷം എന്നുള്ള എങ്ങനെയൊരു പ്രത്യേക ഒരു വിഭാഗം തന്നെയാണ് ചികിത്സയുടെ. അത് നല്ല അനുഭവ സമ്പത്ത് തന്നെ വേണം അത് ചികിത്സിക്കണമെങ്കിൽ. വെറും മരുന്നുകളുടെ യോഗം കിട്ടിയതുകൊണ്ടൊന്നും സർപ്പത്തിന് ചികിത്സിക്കാറാവില്ല. ഏത് സർപ്പം എന്ന് കാണേണ്ട ആവശ്യം തന്നെ വരില്ല. അതായത് സർപ്പത്തിൻ്റെ ഈ കടി, ആ കടിവായ, അതിൻ്റെ പല്ലുകളുടെ രീതി, അതിൽ പറ്റിയിട്ടുള്ള മുറിവ്, പിന്നെ കണ്ടിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇന്ന വിഷം, ഇന്ന പാമ്പിൻ്റെയാണ്, ദർവീകരനാണോ, മണ്ഡലിയാണോ, രാജിലിനാണോ എന്നെല്ലാം തിരിച്ചറിയുന്നത് തന്നെ. അതിനനുസരിച്ചാണ് ചികിത്സ കൊടുക്കുക. ഇതേ രീതി തന്നെയാണ് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നുണ്ടാകുന്നതായ വിഷത്തിലും ചികിത്സ. മറ്റുള്ളതെന്ന് പറയുമ്പോൾ പല ജീവികളുണ്ട്. ലൂതാവിഷം എന്നൊരു വിഭാഗമുണ്ട്. ലൂതാവിഷത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ഊറാമ്പിളി, എട്ടുകാലി മുതലായിട്ടുള്ള ജീവികളിൽ നിന്ന്, ക്ഷുദ്രമായിരിക്കുന്ന ജീവികളിൽ നിന്ന്, വൃശ്ചികം, തേള മുതലായതിൽ നിന്ന്, ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നുണ്ടാകുന്നതാണ്. പിന്നെ എലി, പൂച്ച, ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നുണ്ടാവും. ഇത് ഓരോന്നും ഓരോ തരമാണ്. അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ചികിത്സാരീതികൾ എല്ലാം വ്യത്യാസപ്പെട്ടത് തന്നെയാണ്. ഈ വിഷത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് കണ്ട് മനസ്സിലാക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര തലകടച്ചിലായിട്ട്. തലകടച്ചിൽ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ തലകടച്ചിലാണ്. അത് കണ്ടാൽ ഇത് എന്താണ് രോഗം എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. ആ അവസ്ഥയിൽ ഇത് വിഷം കൊണ്ടുണ്ടായതാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ വിഷത്തിനനുസരിച്ച് ഏത് വിഷമാണെന്ന് വരെ തിരിച്ചറിയാൻ സാധിക്കുന്ന അവരെന്ന്. അങ്ങനെ തേള് കുത്തിയിട്ടുള്ള വിഷത്തിൽ അങ്ങനെ കണ്ടിട്ട് അതിന് ചികിത്സിച്ച അനുഭവമുണ്ട്. അത് ഭയങ്കര രസമാണ് ആ ചികിത്സയൊക്കെ. മരുന്നേക്കാൾ ഇതേം വേറെ പല പ്രയോഗങ്ങളാണ് അതിൽ ചെയ്യുക. തലകടച്ചിലിന് മാറും ചെയ്യും. തലയിൽ ഊത, ചവിട്ടിൽ ഊത, മരുന്ന് വെച്ചിട്ട് വായയിൽ കടിച്ച് വെച്ച് ഊത, ഊതിക്കഴിഞ്ഞാൽ ഒരു 108 ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ആ വേദനയും തലകടച്ചിലും എല്ലാം അങ്ങനെ മാറും. ഇതൊക്കെ നമ്മൾ പല ആൾക്കാരെ കണ്ട് ചികിത്സിക്കുന്നത് കണ്ടിട്ടുള്ള അനുഭവം എന്ന് പറയുന്നതാണ്. അപ്പം ചില വിഷങ്ങൾ, ലൂതാവിഷം എന്നുള്ളൊരു വിഭാഗം, അതിനോടനുബന്ധിച്ചാണ് ഇപ്പം ഇന്നത്തെ ഈ വിഷയം തന്നെ അവതരിപ്പിക്കുന്നത്. ലൂതാവിഷത്തിനോടനുബന്ധിച്ചതാണ്. ലൂത അല്ലെങ്കിൽ ലൂതയിൽ പ്രധാനമായിട്ട് ഊറാമ്പിലി, എട്ടുകാലി, ഇങ്ങനെയുള്ള ഇതാണ് വരുന്നത്. ഈ ലൂതാവിഷത്തിൽ ഇത് അത് പലപ്പോഴും വരുന്നത് ഒരു
ത്വക് രോഗത്തിൻ്റെ ചായലാണ്. ഈ ത്വക് രോഗം നമ്മൾ സാധാരണ പറയുമ്പോൾ നമുക്ക് വിസർപ്പം കുഷ്ഠം എന്നുള്ള ആ ധാരണയാണ് മനസ്സിൽ പോവുക. അതല്ലാത്ത ചില ത്വക് രോഗങ്ങളുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോൾ വിഷത്തുനിന്ന് ത്വക് രോഗം ഉണ്ടാവാറുണ്ട്, അതുപോലെ വ്രണത്തുനിന്ന് ത്വക് രോഗം ഉണ്ടാവാറുണ്ട്, പിന്നെ പൊള്ളൽ പറ്റി അതിന്ന് ചെറുതായിട്ട് വരാറുണ്ട്, ഇങ്ങനെയുള്ള ഇതുകളുണ്ട്. ഇതെല്ലാം ത്വക്കിലാണ് ഉണ്ടാവുന്നത് വെച്ചാലും ഇതോരോന്നും ലക്ഷണം കൊണ്ട് മനസ്സിലാക്കിയിട്ട് ഏതിൽ പെടുത്തണം എന്നുള്ളത് നോക്കി ചികിത്സിക്കണം. ഇതിലെന്താണ് സാധാരണ ഈ വിഷത്തിൻ്റെ അവിടെ പ്രശ്നം വരിക വെച്ചാൽ, ഇപ്പോൾ ലൂതാവിഷത്തിൻ്റെ അവിടെ ഇത് ചികിത്സിച്ച് പരിചയമില്ല, കണ്ട് പരിചയമില്ലെങ്കിൽ നമ്മളത് സാധാരണ അത് വിസർപ്പായിട്ടോ കുഷ്ഠമായിട്ടോ മിക്കവാറും സോറിയാസിസ് എന്ന രീതിയിൽ ഒരു സ്കിൻ ഡിസീസായിട്ട് എടുത്തിട്ടാണ് ചികിത്സിക്കുക. അങ്ങനെ കണ്ടതിനെ ചികിത്സിച്ചാൽ അത് മാറ്റാൻ പ്രയാസമാണ്. വിസർപ്പത്തിൻ്റെ ചികിത്സ അല്ല അവിടെ വേണ്ടത്, വിഷത്തിന് വിഷത്തിൻ്റെ ചികിത്സ തന്നെ വേണം. നല്ല ലക്ഷണങ്ങൾ കാണുമ്പോൾ വിസർപ്പം പോലെയാണ്, പക്ഷേ ഈ വിസർപ്പും വിഷം കൂടി മനസ്സിലാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരൊറ്റ നോട്ടത്തിലാണ് മനസ്സിലാക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ അതിനാ വിഷത്തിന് അതിൻ്റെ ഒരു ഭീകര സ്വഭാവമുണ്ട്. ആ ഭീകര സ്വഭാവം കൊണ്ടാണ് നമ്മൾ തൊക്കിൽ മനസ്സിലാക്കേണ്ടതല്ല ഇത് വിഷമാണ് വിസർപ്പല്ല. എന്നാൽ വിസർപ്പത്തിന് ഭീകരത ഇല്ലേ, വിസർപ്പിന് ഭീകരത ഉണ്ട്, പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെയും അതിൻ്റെ കാഴ്ചയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിൻ്റെ പേരിലാണ് പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുക. പിന്നെ അധികം സമയമൊന്നുമില്ല. ഈ നമ്മളിപ്പോൾ ഈ ഒരു വിഷ ചികിത്സ ദർശന സ്പർശന പ്രശ്നം ഈ പരീക്ഷിത രോഗിയാണെന്നുള്ള പോലെ അങ്ങനെ ദർശന സ്പർശനങ്ങൾക്കൊന്നും ഒന്നാമത് നേരമില്ല, പിന്നെ അത് മാത്രമല്ല അങ്ങനെയല്ല അത് മനസ്സിലാക്കി. ഒരു നോട്ടത്തിൽ കണ്ടിട്ടാണ് ഇത് ജലന്ധര വിഷമാണ് അല്ലെങ്കിൽ ഇത് കൂടാമ്പിളുടെ വിഷമാണെന്ന് ആ ഒരു നോട്ടത്തിൽ കിട്ടണത്. പ്രത്യേകിച്ച് സർപ്പത്തിൻ്റെ ചികിത്സയ്ക്കൊന്നും സമയമൊന്നുമില്ല. എന്താച്ചാൽ സർപ്പം കടിച്ചിട്ട് വിഷം കയറിയിട്ടത് ഹൃദയത്തിനെ കയറി അത് മരിപ്പിക്കുന്ന അവസ്ഥയുടെ മുമ്പ് ചികിത്സ ചെയ്യണമല്ലോ. അപ്പോൾ വളരെ വേഗത്തിൽ കണ്ടറിഞ്ഞ് ചികിത്സിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ പണ്ടുകാലത്തൊക്കെ ആചാര്യന്മാർക്ക് വിഷ ചികിത്സയിൽ ഭയങ്കര പ്രാവീണ്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായിരുന്നു നന്നായിട്ട് അതിൻ്റെ പരമ്പര. അതൊക്കെ നല്ല രീതിയിൽ ചികിത്സിച്ചിരുന്നു, സംശയമിനി ചികിത്സിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ അങ്ങനത്തെ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റില്ല. വളരെ ശക്തിയായുള്ള മരുന്നുകൾ വേണം അതിനൊക്കെ. അത് പലതും ഒന്ന് പ്രാവർത്തിക്കല്ല, ഉണ്ടാക്കലും എളുപ്പമല്ല, പിന്നെ ബാക്കി പല ബുദ്ധിമുട്ടുകളുകൊണ്ടും അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഇവിടെപ്പോൾ ഈ ലൂതാവിഷം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ ഊറാമ്പിളി അതിൽ പ്രധാനമായിട്ടൊരു വിഷയമാണ്. മരി ചെലന്തി ഇതാണല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇവിടെ ഇപ്പം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച യോഗം ഇതിലേക്ക് രണ്ടിലേക്കും പറ്റുന്ന ഒരു യോഗ. അത് അഷ്ടാംഗഹൃദയത്തിലുണ്ട്. അത് അഷ്ടാംഗഹൃദയത്തിലൊരു അധ്യായമുണ്ട്, ലൂതാവിഷ ചികിത്സയുടെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ അവസാനത്തിലാണ് ഈ യോഗം പറഞ്ഞിരിക്കുന്നത്. ലോധ്രസേവ്യാദി എന്നാണ് യോഗ. ലോധ്രസേവ്യാദി ഇത് അഷ്ടാംഗഹൃദയത്തിൻ്റെ 15-ാമത്തെ അധ്യായം സൂത്രസ്ഥാനത്തിൽ ശോധനാദിഗണം ഉണ്ട്. ആ ശോധനാദി ഗണത്തിലൊരു ലോധ്രാദി പറയുന്നുണ്ട്. ആ ലോധ്രാദി അതും വ്യത്യാസമുണ്ട്. അതും നല്ലതാണ്, അതും വിഷനാശനം തന്നെയാണ്, വർണ്ണ്യമാണ്. ആ യോഗമല്ല ഇവിടെ. ഇത് പ്രത്യേകിച്ചുള്ള യോഗമാണ്. അതായത് വെറും വിഷം എന്നുള്ളതല്ല, ലൂതാവിഷത്തിനായിട്ട് പ്രത്യേകമായി പറയുന്നതായൊരു ഒരു യോഗം. അതിനാണ് ഇപ്പം ഇവിടെ വിശകലനം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലോധ്രസേവ്യാദി എന്നാണ് ആ കഷായ യോഗം തുടങ്ങുക. അതുകൊണ്ട് അതിന് പേരും അങ്ങനെ തന്നെ, ലോധ്രസേവ്യാദി എന്നാണ് ആ കഷായത്തിൻ്റെ പേര്. കഷായത്തിലേക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ മരുന്നുകൾ, എങ്ങനെ അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ലോധ്രം സേവ്യം പത്മകം പത്മരേണു കാളീയാഖ്യം ചന്ദനം യച്ചരക്തം കാന്താപുഷ്പം ദുഗ്ധിനീയം മൃണാളം ലൂതാ സർവാഘ്നന്തി സർവക്രിയാഭി ത്രിലു. അപ്പോൾ ലൂതാ സർവാഘ്നന്തി സർവക്രിയാഭി എന്നാണ് അതിൻ്റെ ഒരു ഫലശ്രുതിയായിട്ട് പറയുന്നത്. ലൂതാ സർവാഘ്നന്തി എല്ലാ തരത്തിലുള്ള ലൂതകളെയും ഘ്നന്തി ലൂതാവിഷങ്ങളെയും നശിപ്പിക്കുന്നതാണ്.
സർവക്രിയാഭീനാണ്, എല്ലാ ക്രിയകളെ കൊണ്ടും. അപ്പം ഇത് ഒരു കഷായ യോഗമായിട്ടോ നെയ്യിൻ്റെ യോഗമായിട്ടോ ലേഹ്യത്തിൻ്റെ യോഗത്തിലോ അല്ല പറയുന്നത്. കൽപ്പന അവിടെ പറഞ്ഞിട്ടില്ല. ഈ മരുന്നുകളുടെ യോഗം ഏത് കൽപ്പനയിലേക്ക് അയച്ചാൽ നമുക്ക് എടുത്ത് പ്രയോഗിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് സർവക്രിയാഭീനം. അപ്പോൾ കഷായം വെച്ചിട്ടോ അത് ധാരയായിട്ടോ നെയ്യ് കാച്ചിട്ടോ എണ്ണ കാച്ചിട്ടോ എങ്ങനെയാച്ചാൽ യുക്തി പോലെ ഉപയോഗിക്കുക എന്നാണ്. ചിലതിനങ്ങനെ പറയും, ചില യോഗങ്ങളിൽ തന്നെ ഫലശ്രുതിയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ദുകാന്തം നെയ്യെടുത്താൽ പേര് പൂതീക ദാരുദശമൂല കഷായ സിദ്ധം എന്ന് പറഞ്ഞ യോഗം തുടങ്ങുകയാണ്. അതിൽ വാതാമയ ക്ഷയ മഹോദര ഗുൽമചൂല നിമ്നോന്നത ജ്വരഹരം ബലവർദ്ധനം ച എന്നുള്ള യോഗമുണ്ട്. അത് ഘൃതം ഇന്ദുകാന്തം എന്ന് പറഞ്ഞിട്ടാണ് പറയണ്ടേ. ഈ ഇന്ദുകാന്തം നെയ്യ് കൊടുത്താൽ ഈ ഫലങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഫലശ്രുതി കേവലം യോഗത്തിൻ്റെ ഫലശ്രുതി അല്ലത്, യോഗം കൽപ്പനയോട് ചേർന്നിട്ടുള്ള ഔഷധത്തിൻ്റെ ഫലശ്രുതിയാണ്. അപ്പോൾ നമുക്ക് അതേ ഫലശ്രുതി തന്നെ ആ വാദാമയത്വം എല്ലാം ഇന്ദുകാന്തം കഷായത്തിന് പൂർണ്ണമായിട്ട് അതിൻ്റെ ഫലശ്രുതി കണക്കാക്കാൻ പറ്റുന്നുണ്ടാവില്ല പലപ്പോഴും. അത് യുക്തി അനുസാരമാണ് മനസ്സിലാക്കണം. അതുമാതിരി ഇപ്പോൾ ഗുൽഗുലുദിക്തമുണ്ട്, ഗുൽഗുലുദിക്തം ഘൃതമുണ്ട്, ഗുൽഗുലുദിക്തം കഷായമുണ്ട്. പക്ഷേ ഗുൽഗുലുദിക്തൻ്റെ യോഗം ഘൃതമാണ്. അപ്പോൾ ആ ഘൃതത്തിനനുസരിച്ചാണ് അതിൻ്റെ ഫലശ്രുതി വരിക എന്നർത്ഥം. പക്ഷേ ഇപ്പം നമ്മൾ ശോധനാദി ഗണങ്ങളിൽ നോക്കുമ്പോൾ അതിൽ ഗണങ്ങളെടുത്താൽ അതിങ്ങനെയല്ല. ആ ഗണങ്ങൾ ഇപ്പോൾ ഈ ലോധ്രസേവ്യാദി പറഞ്ഞ പോലെയാണത്. അത് ഏത് രൂപത്തിൽ വന്നിച്ചാൽ നമുക്ക് പ്രയോഗിക്കാം അങ്ങനെയാണ്. അപ്പോൾ അത് യോഗത്തിൻ്റെ അവിടെ ഫലശ്രുതി, ആ യോഗത്തിൻ്റെ ഫലശ്രുതി നമ്മൾ ഏത് കൽപ്പനയിലേക്ക് എടുത്താലും ആ ഫലശ്രുതി അങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ കൽപ്പന നിശ്ചയിക്കുന്നത് വൈദ്യനാണ്, അവസ്ഥാനുസാരേണ കൽപ്പിക്കേണ്ടതാണ് കൽപ്പന. അല്ല, മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതല്ല കൽപ്പന. അവിടെ എന്താണ് അവിടെ വേണ്ടത് ആ രൂപത്തിൽ അതിനെ കൽപ്പിക്കാൻ സാധിക്കണം എന്നർത്ഥം. നമ്മളധികം ഈ കഷായ യോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഷായമായിട്ട് ഞാൻ ഉപയോഗിക്കില്ല. ഈ കഷായത്തിൽ 9 കൂട്ടം മരുന്നാണ് അതിലുള്ളത്. ലോധ്രം പാച്ചട്ടി, പാച്ചട്ടി തൊലി, ലോധ്രം സേവ്യം രാമച്ച, പത്മകം പതിമുഖം, പത്മരേണു താമരയല്ലി, കാലീയാഖ്യം ചന്ദനം പീതചന്ദനം, കുലത്തചന്ദനല്ലോ അത്, യച്ചരക്തം രക്തചന്ദനം, കാന്താപുഷ്പം, കാന്താപുഷ്പം ചാൽ ഞാഴൽപ്പൂവ, ദുഗ്ധിനീയം പേച്ചുരത്തണ്ട്, പേച്ചുരവള്ളി എന്നൊക്കെ പറയും, പാൽച്ചുര എന്നും പറയും അതിന്, മൃണാളം താമരവളയം. ഇങ്ങനെ 9 കൂട്ടം മരുന്നാണ് അതിലുള്ളത്. സാമാന്യം ശീതമാണ് എല്ലാ മരുന്നുകളും, യോഗം തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ 9 കൂട്ടം മരുന്ന് അത് ലൂതാസർവാഖ്നന്തി, എല്ലാ ലൂതകളെയും ഹനിക്കുന്നതാണ്. സർവക്രിയാഭി, ഏത് ക്രിയയിലും ഉപയോഗിച്ചാലും സാമാന്യമായിട്ട് കഷായം ഉണ്ടാക്കി കൊടുക്കാം. ഈ കഷായം ഇപ്പോൾ 9 കൂട്ടം മരുന്നാവുമ്പോൾ നമ്മളതൊരു കണക്ക് വെച്ചൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ 9 എന്നുള്ളത് ഒരു 2 കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ 18 കഴിഞ്ഞും മരുന്ന് വരും. ആ 18 കഴിഞ്ഞും മരുന്ന് ഒരു 1.5 കഴി വെള്ളത്തിൽ അങ്ങനെ കഷായം വെച്ചിട്ട് ഇപ്പോൾ 1800 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് 4-ലൊന്നായിട്ട് വെയിറ്റ് ചെയ്യുക, 450 ആയിട്ട് വെച്ചാൽ 1.5 നാഴി, എന്നിട്ടത് 2 പങ്കാക്കുക, 3/4 നാഴി 3/4 നാഴി. അപ്പോൾ ഒരു 225 മില്ലി വീതം എടുത്തിട്ട് പിഴിഞ്ഞരിച്ച് കുറുക്കി ഒരു 100 മില്ലി ആക്കിയിട്ട് രാവിലെ ഒരു 100 മില്ലി വൈകുന്നേരം കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാകമായിരിക്കും. ചാൽ വയറിന് പാകമാണ്, അധികമായിട്ടുള്ള ശോധന ഇല്ലാണ്ട് പാകത്തിനുള്ളൊരു മരുന്ന്, 3/4 കഷായം എന്ന് പറയും. അപ്പോൾ 3/4 കഷായം രാവിലെ, 3/4 കഷായം വൈകുന്നേരം, അങ്ങനെ 2 നേരാക്കിയിട്ട് കൊടുക്കുക. പിന്നെ യുക്തി അനുസരിച്ചൊക്കെയുള്ള ശോധന വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എല്ലാ ഇവറ്റൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം, അതിനൊന്നും വിരോധമില്ല. അപ്പോൾ ഇതാണ് ഈ യോഗം. ഇത് ഇപ്പോൾ ലൂതയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പലരും കണ്ടിട്ടുണ്ടത്, ഒരു ഉദാഹരണം പറയാം, ചലന്തി വിഷം നോക്കിയാൽ, ഈ ചലന്തിയുടെ വിഷം കണ്ടാൽ പെട്ടെന്നാണ് അതങ്ങോട്ട് വ്യാപിക്കുക.
അപ്പോൾ അതിന് ഈ ചിലന്തി കാണണമെന്നില്ല നമുക്ക്, അതിൻ്റെ ലക്ഷണം കണ്ടിട്ട് മനസ്സിലാവും. അത് ദേഹത്തിൽ വ്യാപിച്ച് ചുവന്ന് അങ്ങോട്ട് അങ്ങോട്ട് പരക്കുക ചെയ്യുക, പെട്ടെന്ന് പരക്കും. അപ്പോൾ അത് ചിലന്തി അരിച്ചാൽ വരും. ഇപ്പോൾ ഈ ലൂതൊക്കെ സാമാന്യം എങ്ങനെ വെച്ചാൽ അത് അരിക്കണം അല്ലെങ്കിൽ കടിക്കണം എന്നൊന്നും ഇല്ല. അത് അതിൻ്റെ കാഷ്ടമായാൽ മതി, അതിൻ്റെ ദേഹത്തിലുള്ള വെള്ളമായാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ദേഹത്തിലുള്ള പൊടിയിലായാൽ മതി, അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എന്തെങ്കിലും വെട്ടാൽ മതി, ഇങ്ങനെയൊക്കെ വരും അത്. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ഈ വിഷം ദേഹത്തിൽ ചെന്നാൽ അത് രക്തത്തിൽ കലർന്നാൽ അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ പുറത്തുകൂടെയും ഉള്ളിൽക്കൂടെയൊക്കെ സംഭവിക്കാതെ അതങ്ങോട്ട് അങ്ങോട്ട് വ്യാപിക്കും അത് ദേഹത്തിൽ. ഇത് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് കണ്ടാൽ അപ്പം മനസ്സിലാവണം അത് ഇത് ചിലന്തിയാണെന്നുള്ളത്. അത് ഈ കഷായം കൊടുത്താൽ നല്ല ഫലം ഫലം എന്നല്ല, ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് അങ്ങോട്ട് മാറും. 10 ദിവസം കഷായം കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരുപാട് മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ മരുന്നിൻ്റെ യോഗം ശരിക്കും മനസ്സിലായിട്ടുണ്ട്, ഇന്നതാണ് ഈ മരുന്ന് ചെയ്യുക എന്ന് കൊടുത്ത അനുഭവം ഉണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് കൊടുക്കാം. എപ്പോഴും ഈ കുറേ മരുന്ന് കൊടുത്ത് വയറ് കേടിരുത്തേണ്ട ഒരു ആവശ്യം പലപ്പോഴും ഇല്ല. അതൊക്കെ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. അല്ല എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വയറ് നോക്കി, ശ്വാസം നോക്കി, ആളുടെ ദേഹബലം നോക്കി അങ്ങനെയൊക്കെ ചികിത്സിക്കുമ്പോഴാണ് ഈ പല മരുന്നുകളായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവിടെ മരുന്നാവും യുക്തമാവുക. ചിലർക്ക് ചിലത് പിടിക്കും, ചിലത് പിടിക്കില്ല എന്ന് പറയുമല്ലോ. അതുപോലെ അപ്പോൾ ഇത് വെച്ച് കൊടുത്താലേ 10 ദിവസം കൊണ്ടു, ഈ 10 ദിവസം കൊണ്ടത് പൂർണ്ണമായിട്ടാണ് മാറും. അവസാനം ഈ തൊലി എങ്ങനെയാണ് പോകുകയെന്ന് വെച്ചാൽ, ഈ തൊലി പാമ്പിൻ്റെ വള ഊരി പോണ മാതിരിയായി മുകളിൽ നിന്ന് ഒരു ലെയർ അങ്ങോട്ട് അടർന്ന് അങ്ങോട്ട് പോകും. അത് ഉടന്ന് പോകുമ്പോഴേക്കും അടിയിൽ നല്ല തൊലി വന്നിട്ടുണ്ടാവും. അതാ കൊടുക്കുന്ന സ്ഥാനം ശരിയാവണേ, അതാണ് അതെ. ഇതുപോലെ തന്നെ ഊറാമ്പിലി എന്നുള്ള വർഷത്തിലും, ഊറാമ്പിലി എന്ന് കൂടി കണ്ട കുറച്ച് വ്യത്യാസമുണ്ട്. ഊറാമ്പിലിയിൽ കുറച്ചിങ്ങനെ ഒരു ദേഹത്തിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒരു അളിഞ്ഞ് കുറച്ച് കറുത്ത് അങ്ങനെയുള്ള ഒരു ചായലാണ് വരിക. അതിൽ നല്ല ദേഹത്തിന് വേദനയും കടച്ചിലും കാര്യങ്ങളും ഉണ്ടാവും. ആ ലക്ഷണം കണ്ടിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതിനും കഷായം തന്നെ. അപ്പോൾ സാമാന്യമായിട്ട് ഊറാമ്പിളി ആയാലും ചിലന്തി ആയാലും മറ്റുള്ള ലൂതകളായാലും ഏതിലായാലും ഇത് ഫലവത്താണ്. അപ്പോൾ സാമാന്യ ലൂതക്കുള്ള ചികിത്സയാണത് എന്നർത്ഥം. എന്നാൽ ഇത് അവിടെ എല്ലാണ്ടും പലതിക്കലും കൊടുത്തിട്ട് കാണാറുമുണ്ട്. ഇപ്പോൾ ചില കേസിൽ നമ്മളെന്താണെന്ന് വിചാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ എന്താ പറയുക, വിസർപ്പം, അതായത് സോറിയാസിസ് എന്നുള്ള കേസില്ല, ഈ വിസർപ്പം ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് മാറാണ്ടേ കുറേ കാലം അത് ദേഹത്തിൽ ഇങ്ങനെ വ്യാപിച്ച് കിടന്നാൽ പിന്നെ അതൊരു വിഷച്ചായാണ്. ആ സമയത്ത് കേവല വിസർപ്പത്തിൻ്റെ ചികിത്സ ചെയ്താൽ പോരാ, അവിടെ ഒരു വിഷം കണക്കാക്കി ചികിത്സിക്കാം. അവിടേക്ക് ഇത് നന്ന്, ഈ കഷായം നന്നാവും. പിന്നെ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഡയഗ്നോസ് ചെയ്ത് വന്നിട്ടുള്ള കേസുകൾ മാറാതെ അങ്ങനെ വന്ന് ദേഹത്തിൽ സന്ധികളിലൊക്കെ വേദന മേലും മുഴുവൻ ചുറുകി വട്ടത്തിൽ വട്ടത്തിൽ പുറത്തും ദേഹത്തിലും കയ്യിലും ഒക്കെ ഇങ്ങനെ വ്യാപിച്ച് വരുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഈ കഷായം വളരെ ഫലവത്താണ്. അത് ശരിക്കും വിഷമാണത്. അത് ഈ വിഷത്തിൻ്റെ ആയിട്ടുള്ളൊരു പ്രത്യേക രീതിയിലുള്ള ഡയഗ്നോസിസ് അതിൽ പലപ്പോഴും വരാതിരിക്കുകയാണ്. അപ്പോൾ ആ ഡയഗ്നോസ് ഇപ്പോൾ പാമ്പിന് കടിച്ചതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് പിന്നെയും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതുപോലെ മനസ്സിലാവില്ല ഈ ലൂതാവിഷത്തിൻ്റെ ഈ തൊഗ്രോഗമായിട്ട് വരുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് ചികിത്സിച്ച് സോറിയാസിസ് ആയിട്ടൊക്കെ ചികിത്സിക്കുമ്പോഴും പലപ്പോഴും പറ്റാറുണ്ട്. സോറിയാസിസ് ആയാലും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയാലും അതിലൊക്കെ ഇത് ഫലവത്തായിട്ട് കാണാറുണ്ട്. അപ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഒരുപാട് കാലം പഴക്കമുള്ള തന്നെ ഒരു 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ഒക്കെ ഈ കഷായം ചെന്നാൽ തന്നെ അത് ശരിയാവാറുണ്ട്. ഇതന്നെ എണ്ണ കാച്ച. പിന്നെ വേറെ ഒന്ന് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ കഷായം വെച്ചാൽ കഷായത്തിൻ്റെ ചണ്ടി കളയാതെ അതന്നെ വീണ്ടും തിളപ്പിച്ചിട്ട് അത് മേലിൽ കൂടെ ഒഴിക്കുക, ധാര ചെയ്യുക. ഇനി അതല്ല, ഫ്രഷായിട്ടുള്ള മരുന്നുണ്ടായാലും തിരക്കില്ല, അത് ധാരാളമായിട്ട് അതുകൊണ്ട് തന്നെ കുളിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ഉണക്കം പെട്ടെന്ന് വരും ചെയ്യും. അപ്പോൾ പിന്നത് ഉപയോഗിക്കാവുന്നൊരു അവസ്ഥ കണ്ടിരിക്കുന്നത് ഈ ദൂഷിവിഷം വരുന്നതിക്കില്ല. ഇപ്പോൾ പാമ്പൊക്കെ കടിച്ചിട്ടുള്ളതായാലും അങ്ങനെയുള്ള വിഷങ്ങളിലും കാണാതെ, ഈ വിഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വിഷമൊന്നും ഇല്ലാതെ പിന്നെ ആ വ്രണം മാറാണ്ടിരിക്കുക. അപ്പോൾ വിഷലേശം ദേഹത്തിൽ ബാക്കി നിൽക്കുക, അത് കാലാകാലമായിട്ട് ദേഹത്തിൽ കിടക്കുക. അങ്ങനെ വരുന്ന ഈ ദൂഷിവിഷത്തിന് അതിന് ഉണക്കാൻ ഇത് വളരെ ഫലവത്താണ്.
പിന്നെ പരട്ടാനൊക്കെ പല സാധനങ്ങളും നമ്മൾ ദൂഷ്യവിഷത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാലും അത് അകത്തേക്ക് കൊടുക്കാൻ ഈ കഷായം കണ്ടിട്ടുണ്ട്. അത് അതല്ലാതെ ചില വിഷം വരും. ഇപ്പോൾ ചില വിഷത്തിൽ വിഷാണെന്നറിയില്ല. ഇപ്പോൾ ഈ വെള്ളപ്പാണ്ട് പോലെ വിറ്റിലിഗോ ഉണ്ടല്ലോ, ആ ചായയിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ സാധാരണ വിറ്റിലിഗോ മാതിരിത്തെ അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള ഒരു നിറ വ്യത്യാസം ഉള്ളിൽ നിന്നിങ്ങനെ തെളിഞ്ഞു വന്നിട്ടൊരു വെള്ളപ്പാണ്ട് അല്ലാതെ ഒരു വെളുത്ത ചുണങ്ങിൻ്റെ ചായൽ ദേഹത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പാണ്ടുണ്ട്. അത് സാധാരണ ഡയഗ്നോസ് ചെയ്യുക വിറ്റിലിഗോ ആണ് തന്നെ ഡയഗ്നോസ് ചെയ്യുക. അത് പലപ്പോഴും അല്ല, അത് പലപ്പോഴും വിഷത്തിൻ്റെ ചികിത്സന് വേണ്ടി വരുന്നത്. രോഗിയോട് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതൊരു അവർക്കൊരു വിഷത്തിൻ്റെ അനുഭവം ഉണ്ടായതായിട്ട് പറയില്ല, പലപ്പോഴും പറയില്ല. അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലക്ഷണം വച്ചിട്ട് ഇത് വിഷാണെന്ന്. അതിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലാണ് ഉണ്ടാവുക. അത് ഈ വെളുത്ത ചുണങ്ങ് പോലെ അങ്ങനെ, എന്നാൽ ചുണങ്ങല്ല, അതൊരു ഒരു വെള്ളപ്പാണ്ടിൻ്റെ ചായ തന്നെയുള്ളൂ. അങ്ങനെ ലഭിക്കില്ല. അങ്ങനെ ലഭിക്കില്ല, ഇത് കൊടുത്താൽ നല്ല ഫലമാണ്. അപ്പോൾ പല അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകൾ മാറ്റി മാറ്റി മനസ്സിലാക്കലാണതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ വിഷം എന്നുള്ളത് പലതും നമ്മൾ വിഷമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലതും ചികിത്സ ശരിയായി ബാധിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമൊന്നല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് ഈ വിഷമാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചെയ്യേണ്ടതായിട്ടുള്ള ധൂമങ്ങളുണ്ടാവും, തൈലങ്ങളുണ്ടാവും, മറ്റുള്ള ലേപനങ്ങളുണ്ടാവും. അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് അതൊക്കെ. പക്ഷേ മെയിനായിട്ടുള്ള മരുന്ന് എന്നുള്ളത് എനിക്ക് ഇത് വളരെ അതിൻ്റെ ഫലവത്താണ്. അതിലുള്ള മരുന്നുകളൊക്കെ ശീതമാണല്ലോ. ഇപ്പോൾ ലോധ്രം പാച്ചട്ടി ആയാലും രാമച്ചതി ആയാലും ഒക്കെ ഒരുവിധം ശീതമായിട്ടുള്ള മരുന്നുകളാണ്. എന്നാൽ വിഷം സ്വതവേ ക്ലേദാണ്. എല്ലാ വിഷങ്ങൾക്കും ക്ലേദ സ്വഭാവമുണ്ട്. അപ്പോൾ ആ ക്ലേദത്തിനും അതേസമയത്ത് വിഷത്തിൻ്റെ സ്വഭാവത്തിന് ഭീകരമായിട്ടുള്ള അവസ്ഥയ്ക്കും തീക്ഷണതയ്ക്കും എല്ലാം ഒരു ശമനം ഉണ്ടാക്കുന്നതാണ് ഇത്. അങ്ങനെ ഈ പറയുന്ന ഈ നമ്മൾ ഈ വൈദ്യചിന്തയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള യോഗങ്ങൾ, അങ്ങനെ എല്ലാ യോഗങ്ങളും എടുത്ത് ചെയ്യാന്നുള്ളതല്ല ഇതിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളത്. നമ്മൾ ഈ അനുഭവത്തിൽ കണ്ടിട്ടുള്ള യോഗങ്ങളുണ്ടല്ലോ, ഈ ചികിത്സയുടെ അനുഭവമാണല്ലോ പ്രധാനം. അപ്പോൾ ഈ അനുഭവത്തിൽ കണ്ടിട്ടുള്ള യോഗങ്ങൾ എടുത്ത് വിശകലനം ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അനന്ത സാധ്യതകളും അതുകൊണ്ട്. അപ്പോൾ ഒരു മരുന്നിനിപ്പോൾ നമ്മൾ ഫലശ്രുതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫലശ്രുതി അല്ലാതെ അത് ഉപയോഗിക്കേണ്ട ചില സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ അത് ഫലവത്തായിട്ട് കാണുക, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം എങ്ങനെയാണ് അത് ഫലവത്തായത്, എന്തുകൊണ്ട് അതിനെ ഫലവത്താക്കി എടുക്കാൻ പറ്റും, അപ്പോൾ ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചികിത്സ വളരെ എളുപ്പം. അപ്പോൾ ഇത് കേവലം ലൂതയിലേക്കല്ല എന്നാണ് പറഞ്ഞത്. ലൂതയും അതുപോലുള്ള മറ്റ് അതിനോട് ബന്ധപ്പെട്ട വിസർപ്പമായിട്ടുള്ള അവസ്ഥയിൽ, കുഷ്ഠത്തിൻ്റെ അവസ്ഥയിൽ, ദൂഷ്യവിഷത്തിൻ്റെ അവസ്ഥയിൽ, പിന്നെ വെള്ളപ്പാണ്ട് പോലെയുള്ള വിഷത്തിൻ്റെ അവസ്ഥയിൽ, ഇങ്ങനെ വരുന്ന പലതരത്തിലുള്ള വിഷത്തിൻ്റെ അവസ്ഥകൾ, ഇതല്ലാത്തൊരു വിഷത്തിൻ്റെ അവസ്ഥ നമുക്ക് അനുഭവം വെച്ചാൽ ഈ കെമിക്കൽ പോയ്സൺ എന്നുള്ളൊരു സംഭവം. അങ്ങനെയുള്ള കെമിക്കലായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സിമൻ്റ് കൊണ്ട് വരുന്നതോ അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് കയ്യിന് കാലിന് ഒക്കെ വരുന്ന, അങ്ങനെ വരുന്ന ഒരു സോറിയാസിസിൻ്റെ ഛായയിലുള്ള ത്വക് രോഗങ്ങൾ, ആ ത്വക് രോഗങ്ങളിലേക്കും ഇത് ഫലവത്താണ്. അപ്പോൾ ആ കെമിക്കലി നമ്മളത് കണക്കാക്കേണ്ടത് ഒരു വിഷത്തിൻ്റെ ആയിട്ട് തന്നെ കണക്കാക്കണമെന്നർത്ഥം. അപ്പോൾ ഏത് രോഗം എന്ത് കാരണം കൊണ്ട് വന്നാലും അതിനൊരു ആയുർവേദ രീതിയിൽ നമ്മളെങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ചികിത്സിക്കേണ്ടതും. ഇപ്പോൾ കെമിക്കലാണെന്ന് പറഞ്ഞ് കെമിക്കലായിട്ട് തള്ളില്ല വേണ്ടത്. ആ കെമിക്കൽ പോയ്സനെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തണം ആയുർവേദത്തിൽ, അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിസർപ്പത്തിൻ്റെ അവിടെ വിഷത്തിൻ്റെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ലൂതാവിഷത്തിൻ്റെ ഈ മരുന്ന് തന്നെ വിസർപ്പത്തിൻ്റെ അവിടേക്കും കുഷ്ഠത്തിൻ്റെ അവിടേക്കും ഒക്കെ എടുത്ത് ഉപയോഗിക്കുകയെന്ന്. അപ്പോൾ അവിടെ വരുന്ന ആ കണ്ടീഷൻ തന്നെയാണ് അതിൽ പ്രധാനം. ആ വിസർപ്പത്തിൽ ഉണ്ടാവുന്നതായ വിഷാവസ്ഥ, ആ വിഷാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ടുള്ള ചികിത്സ.
അപ്പം എന്തായാലും ഇപ്പോൾ വിശ്രപ്പായാലും വിഷയായാലും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രക്തത്തിൽ കലർന്നിരിക്കുന്ന പോവാതിരിക്കുന്നതിനെയും നമ്മൾ പുറത്ത് കളയുക, അതിനെ ശുദ്ധി ചെയ്തെടുക്കുക എന്നുള്ളതാണ് രക്തത്തിന്. അതിപ്പോൾ ഏത് രോഗത്തിലായാലും അങ്ങനെ തന്നെ രക്തത്തിനെ ശുദ്ധി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സാധനമായാലും ദേഹത്തിൽ യാമം തന്നെ ആയാൽ കുറച്ച് കഴിഞ്ഞത് ആമവിഷം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. ആമം വിഷമായിട്ട് മാറുക, അങ്ങനത്തെ സംഭവമുണ്ട്, ആമവിഷം. അപ്പോൾ വിഷം പോലെ ഗുരുതരമാണത് എന്നുള്ളതാണ് ആ സമയത്ത്. അങ്ങനെ പല രോഗങ്ങളിലൊരു വിഷാവസ്ഥ എന്നുള്ളൊരവസ്ഥ, വിഷം അവസ്ഥയായിട്ട് മാറുക, വിഷാവസ്ഥ അവിടേക്കൊക്കെ നിന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിക്കാൻ ആയിട്ട് കിട്ടില്ല. ഇതൊരു കാലത്ത് വൈദ്യന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് വിഷവൈദ്യം ചികിത്സിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു യോഗമാണത്. ധാരാളം വളരെ അധികം ഉപയോഗിച്ചിരുന്നു. പിന്നെ കേരളത്തിൽ ഈ അഷ്ടവൈദ്യ പരമ്പരയിലൊക്കെ ഇത് നിലനിന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടില്ല, വേണച്ചാൽ അത് വെച്ചുണ്ടാക്കിയിട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതൊരു എന്നാൽ ചില ആൾക്കാർ അവരുടെ പ്രൈവറ്റായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. ചില ഫാർമസിയിലും ഇപ്പോൾ കിട്ടുന്നുണ്ട് അത്. അപ്പോൾ ഈ യോഗം ഒരുപാട് ഫലവത്താണ്. അത് അഷ്ടാംഗത്തിൽ നോക്കി മനസ്സിലാക്കുക, അതിൻ്റെ മരുന്നുകളും അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ആണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ വിവരിച്ചത്. ഇതന്നെ ഒരു വിസർപ്പത്തിൻ്റെ അവസ്ഥയിലാണെന്ന് വെച്ചാൽ വിസർപ്പത്തിന് കൊടുക്കുമ്പോൾ അവിടെ ചികിത്സ പ്രധാനമായിട്ട് വരുന്നത് വിരേചനമാണല്ലോ. അപ്പോൾ ആ വിരേചന പ്രധാനം ഈ മരുന്നിനെ കൊണ്ട് തന്നെ ആക്കണമെങ്കിൽ ഈ മരുന്ന് വിരേചനം ചെയ്യുന്നതല്ല. അപ്പോൾ അതിനെ വിരേചന പ്രധാനമാക്കിയിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഔപത്യോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിലത്തെ മരുന്നുകൾക്ക് ഇതിനെ ഒന്ന് സഹായിക്കാൻ സാധിക്കും. അതിന് വിഷഹരത്തുള്ളതാണ്, അപ്പോൾ ഒന്നും കൂടി സഹായിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ മലശോധന നന്നായിട്ട് കിട്ടും. അതാണ് ഈ മേപ്പടി കൊടുക്കുന്നതിൻ്റെ ആവശ്യം ശരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ചേർക്കണമെന്ന് വെച്ചാൽ യുക്തിയനുസാരമാണ്, അവസ്ഥയ്ക്കനുസരിച്ച് ചേർക്കുകയാണ്. അങ്ങനെ ചേർക്കുമ്പോൾ ഒന്ന് നന്നായിട്ടുള്ള ശോധന ഒഴിഞ്ഞു പോകും. അപ്പോൾ അത് വിസർപ്പത്തിനോട് കുറച്ചുകൂടി നന്നാവും. അപ്പോൾ അത് മരുന്ന് എന്തായി, വിഷത്തിനും വിസർപ്പത്തിനും കൂടിയിട്ടുള്ള മരുന്നായിട്ട് ഒരു പ്രത്യേക യുഗമായിട്ട് മാറും. ഇങ്ങനെ അവസ്ഥാനുസരണമൊക്കെ യുക്തി അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വൈദ്യചിന്ത ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. നമസ്തേ.